നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹനത്തിന് തൊട്ടു മുന്നിൽ സഞ്ചരിച്ച പൈലറ്റ് വാഹനമിടിച്ച് ഒരു അപകടമുണ്ടായ വാർത്തയാണ് പുറത്തുവരുന്നത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് ഈ സംഭവം നടന്നത്. ആംബുലൻസിലാണ് വാഹനമിടിച്ചത്. നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ് ഈ അപകടം സംഭവിച്ചത്. പൈലറ്റ് വാഹനം വളരെ വേഗതയിൽ കടന്നു വന്നാണ് ഈ ആംബുലൻസിനെ ഇടിച്ചു തെറിപ്പിച്ചതായി സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. വാഹനമിടിച്ച ഉടൻ തന്നെ ആംബുലൻസ് കരണം മറിയുകയായിരുന്നു. തൊട്ടടുത്തൊരു പോലീസുകാരനും ഉണ്ടായിരുന്നു. തലനാടിരയ്ക്ക് തന്നെയാണ് വലിയ അപകടം ഒഴിവായതും. പരിക്കേറ്റവരെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത രോഗിയുമായി പോയ ആംബുലൻസിലാണ് മന്ത്രിയുടെ പൈലറ്റ് വാഹനമിടിച്ചത്. ശക്തമായ ഇടിയുടെ ആഘാതത്തിലാണ് ആംബുലൻസ് ഇത്തരത്തിൽ കരണം മറിഞ്ഞത്. രോഗിയും ബന്ധുവും ഡ്രൈവറുമായിരുന്നു ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. ഇവർക്കാണ് പരിക്ക് സംഭവിച്ചതും പരിക്ക് നിസാരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആംബുലൻസിനാകട്ടെ സാരമായ നാശനഷ്ടങ്ങളും സംഭവിച്ചു. രോഗി ഉൾപ്പെടെയുള്ളവരെ ഏറെ പണിപ്പെട്ടായിരുന്നു വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും എതിർദിശയിൽ വന്ന ബൈക്കിലെ യാത്രക്കാരനുമൊക്കെ അത്ഭുതം കൊണ്ട് തന്നെയാണ്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതേസമയം സമാനമായ ആംബുലൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ടായിരുന്നു. അതായത് ആംബുലൻസ് വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ചൊരു സംഭവമായിരുന്നു. ഈ സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പറവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർ സമയനഷ്ടം വരുത്തിയെന്നും രോഗിയെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ ആശുപത്രി ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചതായി ഒന്നും തന്നെ ഇതിൽ പറയുന്നില്ല. പറവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡി എം ഒയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. രോഗിയെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിൽ ആംബുലൻസ് ഡ്രൈവർക്ക് വലിയ വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. ഡ്രൈവറുടെ പിടിവാശ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പണം നൽകാൻ കഴിയില്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ വിളിച്ചു പറഞ്ഞാൽ ആംബുലൻസ് എടുക്കാമെന്ന് രോഗിയുടെ ബന്ധുക്കളോട് പറഞ്ഞതായും ആംബുലൻസ് ഡ്രൈവർ ആന്റണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ബന്ധുക്കൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും വീഴ്ചയുണ്ടായില്ല എന്ന് സൂപ്രണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മുൻകൂർ പണം നൽകാതെ ആംബുലൻസ് എടുക്കില്ല എന്നുള്ള പിടിവാശി മൂലം രോഗി മരണപ്പെട്ടു എന്നുള്ള പരാതിയാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. ഈ പരാതിയെ തുടർന്ന് ആദ്യമേ തന്നെ ആംബുലൻസ് ഡ്രൈവർ ആന്റണിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.